ബി ജെ പി നേതാവും നടനുമായ സുരേഷ് ഗോപിയുടെ ഏക സിവിൽ കോഡ് പരാമർശത്തിൽ പ്രതികരിച്ച് മുസ്ലിം ലീഗ് രംഗത്തെത്തി സുരേഷ് ഗോപിയുടെ ലക്ഷ്യം തെരഞ്ഞെടുപ്പാണ് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനാണ് അദ്ദേഹത്തിൻ്റെ ശ്രമം എന്നാൽ ബി ജെ പിയുടെ വരയിൽ വീഴില്ലെന്നും ലീഗ് സെക്രട്ടറി പി എം എ സലാം തുറന്നടിച്ചു യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയിരിക്കും എന്നാണ് സുരേഷ് ഗോപി ഇന്നലെ പറഞ്ഞത് കരിപ്പൂരിൽ നിന്നുള്ള ഹാജിമാർ നേരിടുന്നത് കടുത്ത വിവേചനമാണ് ഉംറ യാത്രയ്ക്ക് മുപ്പത്തി അയ്യായിരം രൂപ മാത്രമാണ് നിരക്ക് പരസ്യമായി എങ്ങനെ കൊള്ളം നടത്താൻ സാധിക്കുന്നു ടെൻഡറിലെ കള്ളക്കളി പുറത്തു കൊണ്ടുവരണം വലിയ ചാർജ് വരുമ്പോൾ റീടെൻഡർ ആണ് സാധാരണ നടപടി അതുകൊണ്ടാണ് കള്ളക്കളി സംശയിക്കുന്നത് വിമാനം കൊണ്ടുവന്ന് യാത്ര നടത്തൂ എന്ന അബ്ദുള്ള കുട്ടിയുടെ പരാമർശം അംഗീകരിക്കാനാവില്ലെന്നും പി എം എ സലാം പറഞ്ഞു കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിക്കും ഉത്തരവാദിത്തമുണ്ട് സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ എന്ത് ചെയ്തുവെന്ന് വ്യക്തമാക്കണം കേരളത്തിൽ നിന്നുള്ള എൺപത് ശതമാനം ഹാജിമാരെ ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ഈടാക്കി കൊണ്ടുപോകാനാണ് നീക്കം നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കും മുസ്ലിം ലീഗ് പ്രക്ഷോഭത്തിന് മുന്നിലുണ്ടാകുമെന്നും സലാം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഏക സിവിൽ കോഡ് വന്നിരിക്കും കേരയിൽ വരും കേട്ടോ എന്ന് പറഞ്ഞത് പോലെ ആവില്ല അത് പിന്നെ ജാതിക്കൊന്നും ഒരു പ്രസക്തി ഉണ്ടാവില്ല എന്നാണ് സുരേഷ് ഗോപി ഇന്നലെ പറഞ്ഞത് അടുത്ത തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞാൽ സിവിൽ കോഡ് നടപ്പാക്കുമെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നയിക്കുന്ന ബി ജെ പി പദയാത്രയ്ക്കിടെയാണ് സുരേഷ് ഗോപി ഇങ്ങനെ സംസാരിച്ചത് കേരളത്തിലെ അഥമ സർക്കാരിനെതിരായ ആരോപണങ്ങൾ പെറ്റത്തുള്ള സഹിക്കില്ല അവരുടെ മേൽ ഇടുത്തി വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുവെന്നും സുരേഷ് ഗോപി പറഞ്ഞു സുരേഷ് ഗോപി പ്രാർത്ഥിച്ചാലൊന്നും പിണറായി സർക്കാരിൻ്റെ തലയിൽ ഇടുത്തി വീടില്ല തീയിൽ കുരുത്തതാ വെയിലത്ത് വാടില്ല ഇത് നേരെ തിരിച്ച് സുരേഷ് ഗോപിയുടെ തലയിൽ വീഴാതിരുന്നാൽ മതി കാരണം തൃശ്ശൂരിൽ മത്സരിക്കുമ്പോൾ മണിപ്പൂരിൽ കൊല്ലപ്പെട്ട ക്രൈസ്തവരുടെ ക്രൈസ്തവ വിശ്വാസികളുടെ ആത്മാക്കൾ ചിലപ്പോൾ തലയിലിരിക്കും അതുകൊണ്ട് സുരേഷ് ഗോപി ഇടയ്ക്കൊക്കെ തലയിൽ കൈവയ്ക്കുന്നത് നല്ലതാണ് സംഖ്യയായാൽ ഇങ്ങനെയും ചാണകം തലയിൽ കയറുമോ സംശയം കൊണ്ട് ചോദിച്ചതാണ് പുരോഗമനമുണ്ട് അസൽ ചാണക സംഖിയായി